നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ കള്ളൻ കയറാറുണ്ട്. എന്നാൽ കള്ളനെ പിടിക്കാനുള്ള ഓരോരുത്തരും ഓരോ വഴികളാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാറാണ്. കവടിയാർ ഒരു കൾച്ചർ സെൻ്ററിലാണല്ലോ. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കള്ളൻ കയറി. ആ കള്ളനെ പിടിക്കാൻ ഏതൊക്കെ മാർഗ്ഗമാണ് സ്വീകരിച്ചതെന്നാണ്. പക്ഷേ കള്ളനെ പിടികിട്ടിയില്ല, എന്നാൽ പിടികൂടാനുള്ള എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. എന്താ ചേട്ടാ പേര്? സന്തോഷ്. എത്ര വർഷം ഇവിടെ കട തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പോൾ 5 വർഷം. ഈ ഷോപ്പ് ഇവിടെ വന്നിട്ട് 5 വർഷമായിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ നിങ്ങളെ കട ഭയങ്കര ഫേമസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കള്ളൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എന്താണ് സംഭവം എന്ന് പറയാമോ? ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഈ ബിൽഡിംഗിൽ പവർ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് കയറി എന്താ കാര്യം നോക്കാൻ വേണ്ടിയപ്പോൾ ഇതിനകത്ത് UPS കാണാനില്ല. കാണാതായപ്പോൾ ഇതെന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടപ്പോൾ നമ്മൾ CCTV ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരാൾ കയറി ഇതുപോലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇൻവേറ്റർ UPS എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് അതിൻ്റെ പുറകിലോട്ടൊന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അയാൾ വീണ്ടും 2 ദിവസം നേരത്തെയും വന്നിട്ടുണ്ട് ഇവിടെ. അതായത് എനിക്ക് തോന്നുന്നു 21, 24, 26 വന്ന് സാധനം എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അതിന് പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തു. പിന്നെ അവിടുന്ന് ആൾക്കാരൊക്കെ വന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ പട്ടിയൊക്കെ മണത്തിൻ്റെ അവിടെ തൊട്ട് താഴെ ഒരു സ്കൂളുണ്ട്, അവിടം വരെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചക്ക അടിച്ചു വെച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടിയിലോട്ട് പോയത്. ഈ ഫ്ലെക്സിൽ ഒരു QR കോഡ് കാണുന്നുണ്ടല്ലോ, എന്താ സംഭവം? അത് സംഭവം വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ CCTV കംപ്ലീറ്റ് ആയപ്പോൾ കള്ളൻ്റെ ഈ ഫുട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കൾച്ചർ ഷോപ്പിയുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ QR കോഡ് ഇപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലോട്ട് പോകും. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് വിഷൻ കാണാൻ പറ്റും. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്ത് വെച്ചത്. ഈ കള്ളൻ്റെ ചിത്രം അടക്കമല്ലേ പോലീസിൽ പരാതി നൽകിയത്? അപ്പോൾ പോലീസിൽ നിന്ന് എന്താ മറുപടി? എന്താ അല്ലേ മറുപടി? അവർ ആദ്യം ഈ കൊടുത്ത കംപ്ലയിൻറ്റ് കൊടുത്തോടനെ തന്നെ വന്നു. വന്ന് ഇപ്പോൾ അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ അവർ നോക്കി. ഇപ്പോൾ അപ്പോൾ ഇവർക്ക് തന്നെ ചില ധാരണകളുണ്ട്. അപ്പോൾ ഈ ഇത് എന്തായാലും പ്രൊഫഷണൽ കള്ളൻ തന്നെയാണ്. അപ്പോൾ അവരുടെ കണ്ടെത്തലിൽ അങ്ങനത്തെ ആളുള്ളത് ഇപ്പോൾ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു. പിന്നെ അതേ സാമാന്യ രീതിയിൽ വേറൊരു കളവ് കൂടെ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും അല്ല, വേറൊന്നും ഉണ്ടായിട്ടില്ല. അവർ അകത്തു നിന്ന് വേറൊന്നും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വലിയ ചെറിയൊരു കളവ് മാത്രമാണ്. വലിയ സാധനങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അവിടെ വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മാറമ്മുള കണ്ണാടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇട്ടുപെട്ടി അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേറെ പോയിട്ടില്ല. കള്ള ഇത് മാത്രമേ എടുത്തുകൊണ്ട് പോയുള്ളൂ. സാധനങ്ങൾ കൃത്യമായി ധാരണ ഇല്ലാതെ വന്ന കള്ളനാണ് തോന്നുന്നല്ലേ? അതെ അതെ, ധാരണ ഇല്ലാത്ത ഒരാളാണ് പുള്ളി. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എടുത്തുകൊണ്ട് പോയനല്ലോ. ഈ ഫോട്ടോ പരാതി കൊടുത്തതിന് ശേഷം വെച്ചാണോ? അതിന് ശേഷം വെച്ചതാണ്. ആരെങ്കിലും ഇയാളെ കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടു സാദൃശ്യം ഉണ്ട് എന്ന് വിളിക്കാറോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ആരും വിളിച്ചില്ല. ജസ്റ്റ് ആൾക്കാർ ഇങ്ങനെയൊക്കെ നോക്കും, എന്തെങ്കിലും സ്കാൻ ചെയ്യുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട് സംഭവം. കണ്ടിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്ര അല്ലാതെ വേറെ ഒന്നും ഇല്ല. എന്തായാലും ഉടൻ തന്നെ പോലീസ് കടലിനെ പിടികൂടുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. അതെ, പ്രതീക്ഷയുണ്ട്. അതെ, എന്തായാലും സന്തോഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഉടൻ തന്നെ കള്ളനെ പിടികൂടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഫ്ലെക്സുകളൊക്കെ ഇവിടെയുണ്ട്. രണ്ട് ഭാഗത്തുമായിട്ട് ഫ്ലെക്സുകൾ വെച്ചിട്ടാണ് കള്ളനെ കാത്തിരിക്കുന്നത്. ആരോപണത്തിനൊപ്പം രജീഷ് നരിക്കുനി, സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം.